Hi, Autodesk Revit Architecture Inde innathe ee video il engane namukku by extrusion roof varakkam ennu nokkam. Kazhinja video il njan by footprint roof varikkunna vishadheerichittundayirunnu. Adu ningal kandittilla engil top right corner il icon varum. Just adu click cheedittu aa video onnu kaanuka. Ini namukku nammude topic ilekku povam. Njan aadyam thanne nammude software onnu open cheyyanu. Idayirunnu kazhinja video il nammal cheytha design sloped roof aayirunnu. Namukku idu maattittu ini by extrusion എങ്ങനെ റൂഫ് വരയ്ക്കാം എന്ന് നോക്കാം. ഞാൻ ആദ്യമേ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ സീലിംഗ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്, റൂഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൈ എക്സ്ട്രൂഷൻ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. എക്സ്ട്രൂഷൻ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു പ്ലെയിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഈ പ്ലാനിൽ വന്നിട്ട് നമ്മൾ സൈറ്റ് യൂസ് ചെയ്തു, അവിടെ വന്നിട്ട് നമുക്കൊരു പ്ലെയിൻ, ഒരു റെഫറൻസ് പ്ലെയിൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായി നമ്മൾ ആർക്കിടെക്ചർ ടാബിൽ വരിക. അവിടുന്ന് ഏറ്റവും റൈറ്റ് സൈഡിൽ വർക്ക് പ്ലെയിൻ പാനൽ ഉണ്ട്, അതിൽ നിന്ന് റെഫറൻസ് പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ആർ പി എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്താലും മതി, റെഫറൻസ് പ്ലെയിൻ ടൂൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് രണ്ട് ടൂൾ ഉണ്ട്, പിക്കെ ലൈൻ ഉണ്ട് അല്ലെങ്കിൽ ലൈൻ ടൂൾ ഉണ്ട്. അപ്പം ഞാൻ ലൈൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതായത് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ് റൂഫിൻ്റെ. ഓക്കെ, ദെൻ റൈറ്റ് സൈഡിൽ വേറൊരു പ്ലെയിനും വരച്ചു, അതാണ് എൻഡ് പോയിന്റ്, റൂഫിൻ്റെ എൻഡ് പോയിന്റ്. അപ്പം ഞാൻ ദേ മോഡിഫൈ ബട്ടൺ എടുത്തു, ദെൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ദേ ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കാണാം. ഞാൻ എത്ര സെൻറ്റിമീറ്റർ ആണ്, ഒരു 60 സെൻറ്റിമീറ്റർ കൊടുത്തു. ഓക്കെ, അതുപോലെ ഇതും സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരു 60 സെൻറ്റിമീറ്റർ കൊടുത്തു. അപ്പം നമ്മൾ റെഫറൻസ് പ്ലെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എൻഡ് പോയിന്റും അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റും കൊടുക്കണം. അതിന് നമുക്ക് നെയിം കൊടുക്കാം, അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇതേ ഞാൻ ഈ റെഫറൻസ് ലൈൻ സെലക്ട് ചെയ്തു. ദെൻ പ്രോപ്പർട്ടി വിൻഡോയിൽ നിങ്ങൾക്ക് നെയിം എന്ന് പറഞ്ഞൊരു ഇത് കാണാം, ഒരു ബോക്സ്, അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ഞാൻ റൂഫ് സ്റ്റാർട്ട് എന്ന് കൊടുത്തു. ദെൻ ഇതിൽ സെലക്ട് ചെയ്തിട്ട് അവിടെ റൂഫ് എൻ്റെ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യണം, അങ്ങനെയാണ് എനിക്ക് റൂഫ് വേണ്ടത്. നെക്സ്റ്റ് നമുക്ക് റൂഫ് വരയ്ക്കാം. അതിനായി ആർക്കിടെക്ചർ ടാബ് ചെല്ലുക, അവിടുന്ന് റൂഫിന്റെ റൈറ്റ് സൈഡിലുള്ള ആരോ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട്, നേരത്തെ നമ്മൾ ഫുട് പ്രിന്റ് ആയിരുന്നു യൂസ് ചെയ്തത്, ഇപ്പോൾ റൂഫ് ബൈ എക്സ്ട്രൂഷൻ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വർക്ക് പ്ലെയിൻ എന്ന് പറയുന്നൊരു ബോക്സ് പോപ്പ് ആയിട്ട് വരും. അതായത് നിങ്ങൾ പിക്കെ പ്ലെയിൻ ഉണ്ട്, പിക്കെ ലൈൻ ആൻഡ് യൂസ് ദ വർക്ക് പ്ലെയിൻ ഇറ്റ് വാസ് സ്കെച്ച്ഡ് ഇൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെയിം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ നെയിം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനുവേണ്ടിയായിരുന്നു. ജസ്റ്റ് ഇതായ നെയിം സെലക്ട് ചെയ്യുക, എന്നിട്ട് താഴേക്ക് ഡ്രോപ്പ് മെനുവിൽ താഴേക്ക്. നമ്മളിപ്പം നേരത്തെ നെയിം കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോകും, ഏതാണ് ഫസ്റ്റ്, ഏതാണ് സെക്കൻഡ്, എവിടെയാണ് എന്ത് ചെയ്യേണ്ടത് എന്നൊക്കെ ഡൗട്ട് ആയിപ്പോൾ. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ അതിന് നെയിം കൊടുത്തത്. ഓക്കെ, ഞാനിപ്പോൾ ദേ റൂഫ് സ്റ്റാർട്ട് സെലക്ട് ചെയ്തു, അവിടെ നിന്നാണ് എനിക്ക് റൂഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ ഓക്കെ കൊടുത്തു. അപ്പം നമുക്ക് ചോദിക്കും ഏത് വ്യൂ ആണ് നമുക്ക് വേണ്ടത്. നമുക്കിപ്പം ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ 3D വ്യൂ ഉണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പം വരയ്ക്കാൻ ഈസ്റ്റോ വെസ്റ്റോ ആയിരിക്കും. ഞാൻ ദേ വെസ്റ്റ് എടുത്തു. വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡായിട്ട് വരും, ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഇതുണ്ട്, ഈ സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ വ്യൂ വരുന്നത്. ഞാൻ വെസ്റ്റ് സൈഡ് എടുത്തു, ദെൻ ഓപ്പൺ വ്യൂ എടുത്തു. അതല്ല, നമ്മളിപ്പം ഇതായിരുന്നു എൻ്റായിരുന്നു എടുത്തിരുന്നെങ്കിൽ ഈസ്റ്റും വെസ്റ്റും അതുപോലെ സെയിം തന്നെ വരും, പക്ഷേ വ്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ദേ ഇത് സെലക്ട് ചെയ്തു, അതിൽ നിന്ന് വെസ്റ്റ് വ്യൂ സെലക്ട് ചെയ്തു, ദെൻ ഓപ്പൺ വ്യൂ കൊടുത്തു. അപ്പോൾ ദേ നമ്മുടെ ആ എലിവേഷൻ വ്യൂ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചോദിക്കുന്നത് റൂഫ് റെഫറൻസ് ലെവൽ ആൻഡ് ഓഫ്സെറ്റ് ആണ്, എവിടെയാണ് നമുക്ക് റൂഫ് വേണ്ടത്. ഞാൻ ലെവൽ ദേ റൂഫ് ലെവൽ ഉണ്ട്, റൂഫ് സർഫസ് ഉണ്ട്, ഞാൻ അപ്പോൾ റൂഫ് ലെവൽ സെലക്ട് ചെയ്തു. ഓക്കെ, അവിടെയാണ് എനിക്ക് റൂഫ് വേണ്ടത്. ദെൻ ഓഫ്സെറ്റ് ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം എത്ര സെൻറ്റിമീറ്റർ ഓഫ്സെറ്റിലാണ് റൂഫ് വേണ്ടത്, ലെവലിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റിലേക്കാണ് റൂഫ് വേണ്ടതെന്നൊക്കെ നമുക്ക് ഇവിടെ ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ കൊടുക്കുന്നില്ല, ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ, നമുക്കിപ്പം വരയ്ക്കാനുള്ള, അതായത് നമുക്കിപ്പം റൂഫ് വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് ദേ റൈറ്റ് സൈഡിൽ, അതാണ് ഡ്രോ പാനലിൽ ആവശ്യത്തിലധികം നേരത്തെ പോലെ തന്നെ ടൂൾ ഉണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ടൂൾ സെലക്ട് ചെയ്യും. ഞാൻ ഇപ്പം ആ ടൂൾ സെലക്ട് ചെയ്തു, ദെൻ ദേ വരയ്ക്കുകയാണ്. ഞാൻ ദേ ഇങ്ങനൊരു മോഡൽ വരച്ചു. നിങ്ങൾ എന്താ
ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മളിതിപ്പം ക്ലോസ്ഡ് ലൂപ്പ് വരയ്ക്കണ്ട. നമ്മൾ നേരത്തെ റൂഫൊക്കെ റൂഫും അതുപോലെ ഫ്ലോറും ഒക്കെ വരയ്ക്കുമ്പോൾ ഇത് ക്ലോസ്ഡ് ആയിട്ട് വരയ്ക്കണമായിരുന്നു. അതായത് എൻഡ് പോയിന്റ് തന്നെ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ എൻഡ് ചെയ്യണമായിരുന്നു. പക്ഷേ നമ്മൾ റൂഫ് വരയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട, ബൈ എക്സ്ട്രൂഷൻ റൂഫ് വരയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ലൈൻ മാത്രം കൊടുത്താൽ മതി. നമ്മുടെ റിവിറ്റ് അത് ഓൾറെഡി എന്താ മനസ്സിലാക്കിയിട്ട് അവിടെ റൂഫ് ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഓപ്ഷനാണ് റിവിറ്റിലുള്ളത്. അപ്പം നമ്മൾ ഒരു ലൈൻ മാത്രം വരച്ചു, ഇങ്ങനെയാണ് എൻ്റെ റൂഫ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ഒരിക്കലും പേടിക്കണം, അതേ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഭിത്തിയിലേക്കൊക്കെ അതായത് വോളിലേക്കൊക്കെ ഓവർലാപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് പേടിക്കേണ്ട, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ദേ ഇങ്ങനെ ഒരെണ്ണം വരച്ചു, ഇങ്ങനെയാണ് എനിക്ക് റൂഫ് വേണ്ടത്. ഞാൻ എന്തിൻ്റെ ദേ ടിക്ക് കൊടുത്തു. സോറി, അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ റൂഫ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതേ ഞാനിപ്പം ജനറിക് 125 mm റൂഫ് സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുത്തു. നിങ്ങൾക്ക് കാണാം അവിടെ നമ്മുടെ റൂഫ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 3D വ്യൂ നോക്കാം. ദേ ഞാൻ വരച്ച റൂഫാണിത്. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ഒരു പ്ലാൻ വ്യൂ എടുത്തു നോക്കാം. ഞാൻ ദേ റൂഫ് ലെവൽ വന്നു. ദേ നിങ്ങൾക്ക് കാണാം നമ്മുടെ റൂഫ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ആദ്യത്തെ, അത് നമ്മൾ ആദ്യം കൊടുത്ത ആ റെഫറൻസ് ലൈനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ എൻഡ് ചെയ്തേക്ക് നോക്കൂ, കറക്റ്റ് ആ വോളിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ വരെ അല്ലല്ലോ നമുക്ക് വേണ്ടത് ഈ എൻഡ് പോയിന്റ് വരെയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് നിങ്ങൾ ആ റൂഫ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒരു ഡ്രാഗ് ബട്ടൺ ഉണ്ട്, ഒരു ആരോ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ആ ലൈനിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഇതങ്ങ് ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്ത് മോഡിഫിക്കേഷൻ നടത്തിയാലും ഈ റൂഫ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഇനി ഡൗട്ട് ആയിരിക്കും എന്തിനാണ് ഈ റെഫറൻസ് ലൈൻ എന്ന്. ഈ റെഫറൻസ് ലൈൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇത് എവിടുന്ന് എവിടം വരെയാണ് നിങ്ങൾക്ക് റൂഫ് വേണ്ടത് അല്ലെങ്കിൽ പ്ലെയിൻ വേണ്ടത് എന്ന് റെഫറൻസ് ലൈൻ കൊടുത്തിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ റെഫറൻസ് ലൈൻ കൊടുക്കാതെ വെറുതെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഡൗട്ടായി പോകും, ഈ വോളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറിയാണ് നമ്മുടെ റൂഫ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഡൗട്ടായി പോകും. ഓക്കെ, അതിനുവേണ്ടിയാണ് റെഫറൻസ് ലൈൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ 3D വ്യൂയിലേക്ക് ഒന്ന് വരാം. നിങ്ങൾക്ക് കാണാം ഇത് ഓവർലാപ്പ് ചെയ്തിരിപ്പുണ്ട്, നമ്മുടെ വോളില് റൂഫ് ഓവർലാപ്പ് ചെയ്തിരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ ഇത് ഇത്രയും സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഫിൽട്ടറി വന്നിട്ട് ഡോറ് ജനറിക് മോഡൽസ് വിൻഡോസ് ഇതെല്ലാം അൺടിക്ക് ചെയ്തിട്ട് വോൾസ് മാത്രം സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പൊ വോൾ മാത്രം സെലക്ട് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഡിസൈനിൽ. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു വോൾ സെലക്ട് ചെയ്യുക, SA ടൈപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്താലും എല്ലാ വോൾസും, അതായത് ആ ഫാമിലിയിലുള്ള എല്ലാ വോൾസും സെലക്ട് ആകും. ദെൻ അറ്റാച്ച് ടു ടോപ്പ് ബേസ്, നമ്മൾ നേരത്തെ റൂഫിൽ ചെയ്ത് തന്നെ ചെയ്യുക. എന്നിട്ട് ദേ എവിടെയാണോ അറ്റാച്ച് ചെയ്യേണ്ടത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദേ നമ്മുടെ ഇതിങ്ങനെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതായത് അറ്റാച്ച് ആയിട്ടുണ്ട്. ദേ ഇവിടെ ഇപ്പൊ കുറച്ച് സീലിംഗ്, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്താ ബൈ എക്സ്ട്രൂഷൻ റൂഫ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ള, അതായത് എനിക്ക് ഇത്രയും ഭാഗമൊന്നും വേണ്ട റൂഫിന്റെ, അപ്പം അതെങ്ങനെ കട്ട് ചെയ്യാം എന്ന് നോക്കാം. അതിനാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റൂഫ് ലെവൽ വരിക, അത് എവിടെയാണോ റൂഫ് വരച്ചത് ആ ലെവൽ വരിക, എന്നിട്ട് സെലക്ട് ചെയ്യുക. ടോപ്പിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് പാനലിനകത്ത് വെർട്ടിക്കൽ ഓപ്പണിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഏതാണോ ടൂൾ, എന്നിട്ട് ഞാൻ ലൈൻ ടൂൾ സെലക്ട് ചെയ്തു, എന്നിട്ട് എവിടെയാണോ വേണ്ടത് ഞാൻ വയർ ഫ്രെയിം ചൂസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കാണാം വോൾ എവിടെയാണെന്ന്. എവിടെയാണോ വേണ്ടത് അത് കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ ഇവിടുന്ന് ഇത്രയും കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇത്രയും, അങ്ങനെ ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ടിക്ക് കൊടുത്തു. ദേ നമ്മുടെ ആ റൂഫ് കട്ടായിട്ടുണ്ട്. നമുക്ക് 3D നോക്കാം. കണ്ടില്ലേ, ഇങ്ങനാണ് നമ്മൾ ഏതാണോ ഡിസൈൻ വരച്ചുകൊടുത്തത്, ഏതാണോ ജിയോമെട്രി വരച്ചുകൊടുത്തത്, ആ ജിയോമെട്രിയിൽ കട്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനാണ് ബൈ എക്സ്ട്രൂഷൻ റൂഫ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാം. അതായത് പഴയതുപോലെ നമ്മുടെ സാധാ റൂഫിന്റെ കൂട്ട് തന്നെ എടുത്ത് ടൈപ്പ് വരിക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക ഫസ്റ്റ്. ദെൻ നിങ്ങൾക്ക് എന്താണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് ചേഞ്ച് ചെയ്യുക. ഞാൻ അങ്ങനെ സ്ട്രെച്ചിൽ സെലക്ട് ചെയ്ത് അവിടുന്ന് കാറ്റഗറി എടുത്തിട്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്.
അങ്ങനത്തെ ടിൻറ്റ് ഞാൻ സെലക്ട് ചെയ്തു. കളർ ചേഞ്ച് ചെയ്യാണ്, എനിക്കൊരു ഓറഞ്ച് കളറാണ് വേണ്ടത്. പിന്നെ ഓക്കെ കൊടുത്തു, ഓക്കെ കൊടുത്തു. നമ്മൾ റൂഫ് വരയ്ക്കുന്ന രണ്ട് മെത്തേഡും പഠിച്ചു. അതായത് നേരത്തെ വീഡിയോയിൽ ബൈ ഫ്ലോട്ട് പ്രിന്റും ഇന്നത്തെ ഈ വീഡിയോയിൽ ബൈ എക്സ്ട്രൂഷനും റൂഫ് വരയ്ക്കുന്ന പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ വെർട്ടിക്കൽ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാം എന്നും പഠിച്ചു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താ കമന്റ് ബോക്സിൽ ചോദിക്കാം, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.